ത്രിയേക ദൈവത്തിന് സ്തുതി. ലോകം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് COVID-19 മൂലമുണ്ടായ പകർച്ചവ്യാധിയിൽ നിന്നാണ്. ഇന്ത്യയിലും നിരവധി രാജ്യങ്ങളും ഈ കോവിഡ് മൂലം ബാധിച്ചിട്ടുണ്ട്. പലർക്കും അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും ചികിത്സയിൽ തുടരുന്നുണ്ട്. പലരും സുഖം പ്രാപിച്ചു എങ്കിലും വൈറസിൻ്റെ വ്യാപ്തി കുറയുന്നില്ല. മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അനേകർ പേർ വ്യാകുലപ്പെടുന്നുണ്ട്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനമായി നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. ദൈവം നമ്മുടെ സൃഷ്ടാവും പരിപാലകനും ആകുന്നു. ഇൻ ദ മിഡ്സ് ഓഫ് ദിസ് ക്രൈസിസ് ആൻഡ് ലൈഫ് അഹെഡ്, ലെറ്റ് അസ് റിമെമ്പർ ദറ്റ് ഗോഡ് ഈസ് ദ ക്രിയേറ്റർ ആൻഡ് സസ്റ്റൈനർ ആൻഡ് നത്തിങ് ഈസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനായി ചില ചിന്തകൾ വേദപുസ്തകത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:22-23 ദ ബുക്ക് ഓഫ് ലാമെൻറ്റേഷൻസ് chapter 3 verses 22-23. വേദപുസ്തകത്തിൽ ഏറ്റവും സങ്കടകരമായ കഥയിൽ ഒന്നാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് വായിച്ചു കാണാൻ സാധിക്കുന്നത്. ബാബിലോനിയർ യെരുശലേമിൽ ആക്രമിച്ചപ്പോൾ സങ്കൽപ്പിക്കാനാവാത്ത ഭയത്തെ സാക്ഷ്യം വഹിക്കുകയാണ് യിരെമ്യാ പ്രവാചകൻ. ശലോമോൻ്റെ ആലയം പൂർണ്ണമായി തകർക്കപ്പെട്ടു. അതൊരു ആരാധന കേന്ദ്രത്തിൻ്റെ അപ്പുറം അതൊരു സമൂഹത്തിൻ്റെ ഹൃദയമായിരുന്നു. ജനങ്ങൾക്ക് അവിടെ ഭക്ഷണമോ വിശ്രമമോ സമാധാനമോ നേതാവോ ഇല്ലായിരുന്നു. എന്നാൽ ഈ കഷ്ടപ്പാടുകളും സങ്കടങ്ങളുടെ ഇടയിൽ അവരുടെ പ്രവാചകന്മാരിൽ ഒരാൾ പ്രത്യാശയ്ക്കുള്ള കാരണം കണ്ടെത്തി. എ റീസൺ ഫോർ ഹോപ്പ്. യഹോവയുടെ ദയ ആകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അതു രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:22-23. കർത്താവിൻ്റെ വിശ്വസ്തയോട് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് യിരെമ്യ പ്രവാചകൻ പ്രത്യാശ കണ്ടെത്തി. ഇതിൽ പ്രവാചകൻ തൻ്റെ ജനത്തിന് ആശ്വസിപ്പിക്കാൻ പ്രാപ്തനാകുന്നു. ജെറമ്യാസ് ഹോം കെയിം ഫ്രം ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദ ലോർഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ദാറ്റ് ഏബിൾ ഹിം ടു കംഫർട്ട് ഹിസ് പീപ്പിൾ. രണ്ട് ചെറിയ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ, അവൻ്റെ അനുകമ്പ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഹിസ് കമ്പാഷൻ നെവർ ഫെയിൽസ്. ദൈവത്തിൻ്റെ കരുണയുടെ ഉറവ വരണ്ടതല്ല. എല്ലാ ദിവസവും അത് പുതിയതാകുന്നു. നമുക്ക് സുവിശേഷത്തിൽ കാണാം യേശു കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളുടെ പിന്നിലും അവന് മനസ്സലിവുണ്ടാകുന്നു, അവന് അനുകമ്പ ഉണ്ടാകുന്നു. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഇസ് ലവ്. നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ മധ്യേ അവൻ്റെ അനുകമ്പ പരാജയപ്പെടുന്നില്ല. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ദൈവത്തിൽ ബലം കണ്ടെത്താം, അവൻ്റെ കരുണയിൽ ശരണം പ്രാപിക്കാം. വിനയമുള്ളവരായി അവൻ്റെ വഴിയിൽ നടപ്പാനും അതിൽ കൂടെ ദൈവത്തിൻ്റെ പുനഃസ്ഥാപിക്കുന്ന അനുഭവത്തിൽ കൂടെ നമുക്ക് സാക്ഷീകരിക്കാം. രണ്ടാമത്തെ ചിന്തയായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ വിശ്വസ്തതയിൽ പ്രത്യാശിക്കുക. ഹോപ്പ് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. അവൻ്റെ വിശ്വസ്തത
വലിയതാകുന്നു. നമ്മുടെ ഭാരമേറിയ നിമിഷത്തിൽ, നൊമ്പരത്തിൽ നമ്മുടെ ജീവിതമെന്ന കപ്പൽ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ ഓർക്കുക, അവൻ നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ്റെ വിശ്വസ്തതയെ ഓർക്കുക. മുൻകാലങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം പാലിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ഈ പ്രത്യാശയുടെ വാക്കുകൾ അടിസ്ഥാനം വെച്ച് തോമസ് ചിഷോ എന്ന ഗാനരചയിതാവ് ഒരു സ്തുതിഗീതത്തിൽ പ്രതിധ്വനിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഉടനീളം അസുഖങ്ങളും തിരിച്ചടികളും അനുഭവിക്കുന്നുണ്ടെങ്കിലും തോമസ് ചിഷോ ഇപ്രകാരം എഴുതി: ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതാകുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഏത് ഭാരവും പ്രയാസത്തിൽ കൂടെ കടന്നാലും ക്രിസ്തു നമ്മുടെ വേദനയിൽ പങ്കിടുന്നവൻ ആകുന്നു. ഗോഡ് വിൽ ബി ഫെയ്ത്ത്ഫുൾ ഇൻ എവറി സർക്കംസ്റ്റൻസ് ഓഫ് ലൈഫ് വി ഫേസ്. ഓൾ വി ഹാവ് ടു ഡു ഈസ് ടു ടേൺ ടു ഗോഡ് ആൻഡ് ട്രസ്റ്റ് ഗോഡ്. ദൈവം എല്ലാ സാഹചര്യത്തിലും വിശ്വസ്തൻ തന്നെ. ദൈവത്തിൽ തിരിയുക, അവനിൽ ആശ്രയിക്കുക. ദ ബെസ്റ്റ് റീസൺ ഫോർ ഹോപ്പ് ഈസ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.